ാണ് ശബരിമല മാളികപ്പുറം മേൽശാന്തി നിയമനം മലയാളി ബ്രാഹ്മണർക്ക് മാത്രമെന്ന ദേവസ്വം ബോർഡിന്റെ നിയമന വിജ്ഞാപനം ഹൈക്കോടതി ശരിവെച്ചു അബ്രാഹ്മണർക്ക് മേൽശാന്തിമാരാകാൻ കഴിയില്ല അർഹതയില്ല ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിധി ശ്യാം ദേവരാജുണ്ട് ശ്യാം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ശബരിമല സന്നിധാനത്തെയും ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെയും ഒപ്പം മാളികപ്പുറം മേൽശാന്തിമാരുടെയും നിയമനം ചോദ്യം ചെയ്തുള്ള ഒരു കൂട്ടം ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഡിവിഷൻ ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുകയും ചെയ്തിരുന്നത് ഈഴവ സമുദായ അംഗമായ വിഷ്ണുനാരായണൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ ദേവസ്വം ബോർഡിന്റെ വിജ്ഞാപനം ചെയ്ത് ഹൈക്കോടതി സമീപിക്കുകയും ചെയ്തിരുന്നത് ഈ ഹർജികളാണ് ഈ ഒരു കൂട്ടം ഹർജികളാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അല്പസമയം മുമ്പ് തള്ളിയത് ഇതിൽ ഹൈക്കോടതി എടുത്ത തീരുമാനം ഈ ഹർജികൾ നിലനിൽക്കുന്നതല്ല എന്നായിരുന്നു മാത്രമല്ല ഇതിൽ ദേവസ്വം ബോർഡിന്റെ എല്ലാ അധികാരങ്ങളും ഈ മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട അധികാരങ്ങളെയെല്ലാം ശരിവെച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ വിധിയും മലയാളി മേൽശാന്തി നിയമനം മലയാളി ബ്രാഹ്മണർക്ക് മാത്രം മാത്രമാണ് എന്നതായിരുന്നു ഹൈക്കോടതിയുടെ ഹൈക്കോടതിയുടെ വിധി പക്ഷേ ക്ഷമിക്കണം ദേവസ്വം ബോർഡിന്റെ വിജ്ഞാപനം ഈ വിജ്ഞാപനം ചോദ്യം ചെയ്താണ് ഇവർ നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് ഈ വിജ്ഞാപനം ചോദ്യം ചെയ്ത് ഉള്ള ഹർജികളിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ആണ് ശനിയാഴ്ചകളിൽ പ്രത്യേക ദിവസങ്ങളിലൊക്കെയാണ് ഹൈക്കോടതി വാദം കേട്ടിരുന്നത് സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ കൂടിയായ ഡോക്ടർ മോഹൻ ഗോപാൽ അടക്കമുള്ള ആളുകളാണ് വിഷ്ണുനാരായണൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വേണ്ടി ഹാജരാകുകയും ചെയ്തു പക്ഷേ ദേവസ്വം ബോർഡിന്റെ അധികാരങ്ങളെ സമ്പൂർണ്ണമായും ശരിവെച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത് അബ്രാഹ്മണർക്ക് മേൽശാന്തിമാരാകാൻ അർഹതയില്ല എന്ന കാര്യവും കൂടി ഹൈക്കോടതി ഇതിന്മേൽ വ്യക്തമാക്കുന്നുണ്ട് ബോർഡിന്റെ നിയമന വിജ്ഞാപനം അതായത് മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും പുറപ്പെടുവിക്കുന്ന ദേവസ്വം ബോർഡിന്റെ വിജ്ഞാപനവും ഹൈക്കോടതി ശരിവെച്ചു വിജ്ഞാപനം ചോദ്യം ചെയ്ത് നൽകിയ അഞ്ച് ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉണ്ടായിരുന്നു ഈ അഞ്ച് ഹർജികളും തള്ളുകയും ചെയ്തിട്ടുണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ദേവസ്വം ബെഞ്ചിന്റേതാണ് ഈ വിധി ദേവസ്വം ബോർഡിന് മേൽശാന്തിമാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാം തീരുമാനങ്ങൾ തീരുമാനങ്ങൾ എടുക്കാം എന്ന അതിനുള്ള അധികാരമുണ്ട് കീഴ്വഴക്കം അനുസരിച്ച് രീതി അനുസരിച്ചും ആചാര്യ ആചാര രീതി അനുസരിച്ചും തീരുമാനങ്ങൾ എടുക്കാം എന്നാണ് ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് നേരത്തെ ഇതിന്മേൽ ആദിത്യൻ കേസിലൊരു സുപ്രധാനമായ വിധി നേരത്തെ ഹൈ സുപ്രീം കോടതി പറഞ്ഞിരുന്നു കാരണം ബ്രാഹ്മണർ അല്ലാത്ത ആളുകൾക്കും ശാന്തി പ്രക്രിയയിൽ കഴിവുള്ള അല്ലെങ്കിൽ അതിൽ പരിചയമുള്ള ആളുകൾക്ക് ക്ഷേത്രങ്ങളിൽ പൂജാരിമാരാകാം എന്നൊരു വിധി ആദിത്യൻ കേസിൽ നേരത്തെ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിരുന്നു അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് വിഷ്ണുനാരായണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതി ഈ ഹർജി തള്ളുമ്പോൾ ഹൈക്കോടതി അതിൽ അവസാനമായി സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് ശബരിമലയിലെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു വിധിയുടെ വിധി നേരത്തെ അഞ്ചംഗ ബെഞ്ച് അവിടെ പ്രവേശനമാകാം എന്നൊരു കാര്യം അഞ്ചംഗ ബെഞ്ച് ഭരണഘടനാ ബെഞ്ച് വിധി പറഞ്ഞിരുന്നു പക്ഷേ ഈ ബെഞ്ച് പിന്നീട് ആ ചില ചോദ്യങ്ങൾ മത വ്യത്യസ്തങ്ങളായ മതങ്ങളിലെ പ്രശ്നങ്ങളടക്കം ചൂണ്ടിക്കാട്ടി ഒരു ചോദ്യാവലി തയ്യാറാക്കുകയും അത് ഒൻപതംഗ് വിശാല ബെഞ്ചിന് വിടുകയും ചെയ്തു ഈ ഒൻപതംഗ വിശാല ബെഞ്ച് ഇതുവരെയും ചേരുകയോ അത് പരിഗണിക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഒൻപതംഗ ബെഞ്ച് സുപ്രീം കോടതിയുടെ ഒൻപതംഗ ബെഞ്ച് ചേരുകയും അതിന്മേൽ തീരുമാനമെടുക്കുകയും അതിന്റെ വിധി വരുന്നതുവരെയും ഈ ഹർജിക്കാർ ഇങ്ങനെ കാത്തിരിക്കേണ്ടതില്ല എന്ന കാര്യമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ വിധിയിൽ വ്യക്തമാക്കിയത് അതുകൊണ്ട് കൂടിയാണ് ഈ ഹർജി തള്ളുന്നത് എന്ന കാര്യമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസുമാരായ പി ജെ അജിത് കുമാറും അനിൽ കെ നരേന്ദ്രനും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കുന്നത് ശബരിമലയിലെ മേൽശാന്തി നിയമനത്തിൽ മലയാളി ബ്രാഹ്മണർക്ക് മാത്രമാണ് അവിടെ നിയമനം നേടാനുള്ള അർഹത എന്ന കാര്യവും കൂടി ഹൈക്കോടതി പറഞ്ഞു വയ്ക്കുന്നു മാത്രമല്ല അബ്രാഹ്മണർക്ക് മലയാളി ബ്രാഹ്മണർ അല്ലാത്ത ആളുകൾക്ക് മേൽശാന്തിമാരാകാനുള്ള നിയമനത്തിന് അർഹതയില്ല എന്നും ആചാരങ്ങളും കീഴ്വഴക്കങ്ങളും അനുസരിച്ച് അവിടെ നിയമനം തുടരാം എന്നുമാണ് മേൽശാന്തി നിയമനം തുടരാം എന്നുമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി